മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പാരീസ് രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന പ്രദക്ഷിണത്തിന് നേരെയാണ് 10 പേരടങ്ങുന്ന അക്രമികളുടെ അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. ഇടതുപക്ഷ ആന്റിബ വിഭാഗമാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന് പോലീസ് പറയുന്നു. പ്രദക്ഷിണത്തിനു നേരെ വെടിയുതിർത്തുകൊണ്ട് കുപ്പികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തവർക്ക് നേരെ അക്രമികൾ എറിഞ്ഞ് താണ്ഡവമാടുകയായിരുന്നു. വൈദികരും വിശ്വാസികളുമടക്കം 300 പേരാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തിരുന്നത്. 1871 മാർച്ച് മുതൽ മെയ് വരെ പാരീസ് നഗരം കീഴടക്കിയ തീവ്ര ഇടതുപക്ഷക്കാർ നടത്തിയ വിപ്ലവമാണ് പാരീസ് കമ്യൂൾ. പാരീസ് ഭരണകൂടത്തിനെതിരെയും കത്തോലിക്ക സഭാ നേതൃത്വത്തിനുമെതിരെയായിരുന്നു വിപ്ലവം. പാരീഷ് ആർച്ച് ബിഷപ്പ് ജോർജ് ദർബോയിയുൾപ്പെടെ നിരവധി സന്യസ്തരെയും വൈദികരെയും വിപ്ലവകാരികൾ വധിച്ചിരുന്നു. ഈ വിപ്ലവത്തിൽ മരിച്ച രക്തസാക്ഷികളെ അനുസ്മരിച്ചായിരുന്നു സഭയുടെ നേതൃത്വത്തിൽ പ്രദക്ഷിണം സംഘടിപ്പിച്ചത്. പാരീസ് രൂപതയുടെ സഹായമെത്രാൻ ബിഷപ്പ് ജാനറ്റ് ജാക്കറ്റ് ഉൾപ്പെടെ പങ്കെടുത്ത പ്രദക്ഷിണം ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു. രണ്ടുപേർക്ക് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. പ്രദക്ഷിണം രാഷ്ട്രീയ പ്രേരിതമായി നടന്നതല്ലെന്നും സമാധാനപരമായി സഭയുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം നടന്നതാണെന്നും സഹായമെത്രാൻ പ്രസ്താവനയിൽ പറഞ്ഞു. പാരീസ് അതിരൂപത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാരീസിന്റെ ആഭ്യന്തരമന്ത്രി സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി.